ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, അശോക പൂവ്. അപ്പോൾ ഈ ഒരു പൂവ് വെച്ചിട്ട് നമ്മളിന്നൊരു കുറുക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള പൂവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പൂവ് വെച്ചിട്ടുള്ള ബ്രൈറ്റനിങ് ഓയിലിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് എന്താ പറയുക, അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് സാധിച്ചു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ അതേ സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഷൂട്ട് ചെയ്തത് ഈ അടുത്ത കാലത്തായിരുന്നു. അപ്പോഴായിരുന്നു കൂടുതലായിട്ട് മരത്തിൻ്റെ സൈഡ് വശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പൂവുണ്ടായത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് അടുത്തുള്ള ആൻറ്റിമാരൊക്കെ വന്നിട്ട് ഒരുപാട് പൂവ് എണ്ണ കാച്ചാനും മറ്റു ആവശ്യങ്ങൾക്കും ആയിട്ടൊക്കെ കൊണ്ടുപോയായിരുന്നു. കുറുക്കുണ്ടാക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റിയത്. വേറൊന്നും കൊണ്ടല്ല, മനുഷ്യസഹജമായ മടി കൊണ്ട് തന്നെയാണ്. ഇവിടെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ടും മൊട്ടാണ് കൂടുതലുള്ളത്. നല്ല വെയിലൊക്കെ അടിച്ച ആ ഒരു ടൈമിൽ, അതായത് ഈ ഇടയ്ക്ക് വെച്ചായിരുന്നു നന്നായിട്ട് ഇതിൽ പൂവൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മുടെ അശോക പൂവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമാവാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇതിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല. മധുരത്തിനനുസരിച്ച് എത്ര വേണം അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം. കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റിവെക്കാം. ശേഷം ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ശേഷം അത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. തേങ്ങാപ്പാൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരിപ്പൊടിയിൽ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കട്ട കെട്ടി കിടക്കും. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അത് കുറച്ച് ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ആ നെയ്യിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ആ ഒരു പ്രധാന കൂട്ട്, അതായത് അശോക പൂവിൻ്റെ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു തവി കൊണ്ട് അത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ അശോക പൂവിൻ്റെ മിക്സ് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരട്ടെ. ഇപ്പോൾ കാണിക്കുന്നത് ശർക്കരപ്പാനി നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുവാണ്. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. എന്നിരുന്നാലും കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം.
അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ മാറ്റിവെച്ച ആ ഒരു അരിപ്പൊടി തേങ്ങാ പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2-3 അല്ലി ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ, ഇല്ലെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ആ ഒരു മധുരം വന്നിട്ട് കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ എടുത്ത അളവിനേക്കാളും നിങ്ങൾക്ക് എത്ര വേണം ആ ഒരു അളവനുസരിച്ച് എടുക്കാം കേട്ടോ. സ്ത്രീ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ഈ ഒരു പൂവ്. സ്ത്രീകളിലെ ഗർഭാശയ ഭിത്തിയിലുണ്ടാവുന്ന ഒരു ബലക്കുറവ്, അതുപോലെ തന്നെ ആർത്തവ സമയങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ക്രമത്തെറ്റിയുള്ള രക്തസ്രാവം, വൈറ്റ് ഡിസ്ചാർജ് എന്നിവയ്ക്കൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരമാണ്. അതുപോലെ തന്നെ രക്തം ശുദ്ധിയാവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അശോകത്തിൻ്റെ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ.